കരിപ്പന്റെ വായാടി, രചന രശ്മി കാർത്തിക, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. കൃതിയാണെങ്കിൽ ഒരടി ഉറപ്പിച്ച് പേടിച്ച് കണ്ണൊക്കെ അടച്ച് നിന്നു. ആദ്യം അവൾക്ക് നേരെ വന്നു ഡോറിൽ തട്ടിയേറ്റത് ഒരുമിച്ചായിരുന്നു. ആദ്യ കൃതിയൊന്ന് കളിപ്പിച്ച് നോക്കിയ ശേഷം പോയി ഡോർ തുറന്നു. ആശയായിരുന്നു വന്നത്. കൃതി നെഞ്ചിൽ കൈവച്ച് ഒരു ദീർഘശ്വാസം എടുത്തു. ആ സമയം അവൾക്ക് ആശയൊരു മാലാഖയായി തോന്നി. ചെകുത്താനിൽ നിന്നും അവളെ രക്ഷിക്കാൻ വന്ന മാലാഖ. എന്താടാ? ആദിത്രി കലിപ്പിടി ചോദിച്ചു. ഞാൻ നേരത്തെ വിളിക്കാൻ വന്ന ആശി പറഞ്ഞു കേട്ടതും കൃതി ആശയെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. രക്ഷപ്പെടാൻ കിട്ടിയ കച്ചിത്തിരുമ്പാണേ. അന്ന് ആശയാണ് കൃതിയെ ഹോസ്പിറ്റലിൽ വിട്ടത്. പോകുന്ന വഴി ആദിയുടെയും തന്റെയും കാര്യങ്ങൾ കൃതി അവനോട് പറഞ്ഞു. ആ വീട്ടിൽ അവളുടെ ഒരേ വെയ്വിലെങ്കിലുള്ളത് ആശിക്കാണ്. അതാണ് അവൾ എല്ലാവരോട് തുറന്നു പറഞ്ഞത്. ഒരനിയനപ്പുറം തനിക്ക് എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ഫ്രണ്ടായിരുന്നു ആശി. എടുത്തൊരു കാര്യം ചെയ്യും, പോക്കും വരും ഏട്ടൻ്റെ കൂടെ തന്നെ ആക്കാൻ നോക്ക്. അടുത്തിടപെടാൻ കുറച്ചും കൂടി സമയം കിട്ടുമല്ലോ. ഒന്ന് പോവാ ആശി. ഒരു വീട്ടിൽ ഒരു മുറിയിൽ കഴിഞ്ഞിട്ട് അടുത്തിടപഴകാത്ത ആൾക്കാർ ഒരുമിച്ചൊരു കാറിൽ പോയാൽ എന്താവാനാ? എൻ്റെ ഏട്ടത്തി ഒന്ന് ചിന്തിക്ക്. ആദ്യത്തേക്കാൾ ഏട്ടൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ലേ? ആദ്യം സോഫയിൽ കിടന്ന ഏട്ടത്തി ഇപ്പോൾ ബെഡിലെത്തിയില്ലേ? ഇനി പതിയെ പതിയെ മനസ്സിലേക്കും കയറണം. ഉവ്വ, പറയാനല്ല എളുപ്പം, പ്രാവർത്തികാക്കാനാ പാട്. ഒന്നും പറ്റില്ലെങ്കിൽ മേനികയായിട്ട് അങ്ങ് വശീകരിച്ചാൽ മതി. ഏടത്തി ആ ദുർവാസാവിനെ. ദുർവാസാവല്ല പൊട്ട, വിശ്വാമിത്രൻ. ആ അതാരോ ആവട്ടെ, എഴുതി കാര്യം മനസ്സിലായല്ലോ, അത് മതി. പിന്നെ ഈവനിങ് എന്തെങ്കിലും പറഞ്ഞ ഏട്ടനെ കൂടെ വന്നോളൂ. എന്നെയോ അനിയേട്ടനെ വിളിക്കാൻ നിൽക്കണ്ട. എടാ, ഞാൻ എൻ്റെ ആ കുരങ്ങിന് നമ്പർ പോലും ഇല്ല. ആഹാ, നല്ല ബെസ്റ്റ് ഭാര്യ, എന്താ ബഹുമാനം. ഓരാത്തിൻ്റെ നമ്പരും ഇല്ല, കൊള്ളാം. നിങ്ങളൊക്കെ എങ്ങനെ സെറ്റാക്കും എൻ്റെ ഭഗവാനെ. നമ്പർ ഞാൻ സെൻഡ് ചെയ്തേക്കാം, ഇനി അതിൻ്റെ ഒരു കുറവേണ്ട. മറുപടിയായി കൃതി നന്നായിട്ട് വിളിച്ച് കാണിച്ചു. വൈകുന്നേരം മടിച്ചു മടിച്ചാണെങ്കിലും കൃതി ആദ്യം വിളിച്ചു. കോള് കണക്റ്റ് ആയതും ആദിയുടെ പരിക്കൻ ശബ്ദം അവളുടെ ചെവിയിലെത്തി. ഹലോ. ഹലോ. ആദ്യത്തെ പകർച്ച മാറ്റി കൃതിയും സംസാരിച്ചു. അപ്പുറത്ത് കൃതിയാണെന്ന് മനസ്സിലായെങ്കിലും അവൻ അറിയാത്തതായി തന്നെ ഭാവിച്ചു. ആരാ? ഓ, ജാട തെണ്ടി, മനസ്സിലായില്ല പോലും. ഞാനാ കൃതി. എന്ത്, ക്രിമിയോ? ക്രിമി നിന്റെ തേപ്പൂട്ടിയടാ പട്ടി. ക്രിമിയല്ല, കൃതി. എന്താ? ഒട്ടും ഗൗരവം കുറക്കാതെ അവൻ ചോദിച്ചു. അത് അക്ഷിമോൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, മാളിൽ പോവാൻ. പറഞ്ഞു മുഴുമിക്കാതെ അവൾ നിർത്തി. നിനക്ക് പോണെങ്കിൽ പോയിക്കൂടെ, എന്നോട് നിന്നെ പറയണേ. ഓഹ്, ഇങ്ങനെ ഞാൻ എൻ്റെ കൂടെ വരുമോ പ്ലീസ്? അത്യാവശ്യം വിനയം വാരി മുതിരവൾ ചോദിച്ചു. ഞാനിവിടെ വെറുതെ ഇരിക്കില്ല, നീ വിളിക്കുമ്പോഴേക്കും ഓടി വരാം. ഐ ആം വെരി ബിസി റൈറ്റ് നൗ. ഞാൻ ഓഫീസിലേക്ക് വരാം, ആദ്യേട്ടൻ്റെ തിരക്ക് കഴിയുന്നവരെ വെയിറ്റ് ചെയ്തോളാം പ്ലീസ്. കൃതി വിടാൻ ഭാവമില്ല മനസ്സിലായതും ആദ്യം സമ്മതിക്കാതെ തരമില്ലായിരുന്നു. മാത്രമല്ല അക്ഷിമോൾക്ക് ഗിഫ്റ്റ് വാങ്ങണമെന്ന് അവൻ വിചാരിച്ചിരുന്നു. ആ ഓക്കെ. ഒരു ഒഴുക്കമട്ടിൽ പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ഇതിനൊക്കെയുള്ള പണി ഞാൻ തരുന്നുണ്ട് ആദി. എത്രത്തോളം എന്നെ വെയിറ്റിപ്പിക്കുന്നു, അതിൻ്റെ ഇരട്ടി സമയം നിങ്ങളെ ഞാൻ നിർത്തിച്ചിരിക്കും. ഓഫീസിൽ ആദ്യയുടെ ക്യാബിൻ ലക്ഷ്യമാക്കി കൃതി നടന്നു. ഓഫീസിലെ മറ്റ് സ്റ്റാഫുകൾ അവൾ വിഷ് ചെയ്തു. മൊയലാളിയുടെ ഭാര്യയാണല്ലോ. ആദ്യയുടെ ക്യാബിൻ്റെ മുന്നിൽ കൃതി ഒരു നിമിഷം ആലോചിച്ച് നിന്നു. നോക്കിയണോ വേണ്ടയോ? കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. പിന്നെ ഡോറും തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അവിടെ ആദ്യം റിവോൾവിംഗ് ചെയറിൽ ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്തൊരു പുട്ടി പിശാശും നിൽക്കുന്നുണ്ട്. എന്തോ കാര്യമായ ഡിസ്കഷനിലാണ്. കൃതി ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടാണ് ആദ്യം തലയുയർത്തി നോക്കിയത്. അവളാണെങ്കിൽ അവിടെ മൊത്തം നോക്കി നിൽക്കുകയാണ്. ഇടയ്ക്ക് ഒന്നും അറിയാത്ത പോലെ ആ പുട്ടിനെ നോക്കുന്നുമുണ്ട്. നോട്ടം കണ്ടാലേ അറിയാം, അത്ര പിടിച്ച ലക്ഷണമല്ല. അവളാണെങ്കിൽ കൃതിയെ കണ്ടപ്പോൾ ഒന്നും കൂടി ആദ്യയോട് ചേർന്ന് നിന്ന്. ആ പുട്ടിയുടെ സമയം തീരെ ശരിയല്ല, അല്ലെ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിക്കോ? കൃതി, വിസിറ്റിംഗ് റൂമിലിരുന്നു, ജസ്റ്റ് 15 മിനിറ്റ്സ്, ഐ വിൽ ബി ദേർ. ഇറ്റ്സ് ഓക്കെ, ഞാനിവിടെ ഇരുന്നോളാം. അതും പറഞ്ഞ് കൃതി അവിടെയുള്ള ചെയറിൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നു. ഫോണിലാണെങ്കിലും ഇടയ്ക്ക് പുട്ടിയെ നോക്കാനും മറന്നില്ല. അവിടെ നിന്നാണെങ്കിലും ഒടുക്കത്തെ പുച്ഛവും. ആദ്യമാണെങ്കിൽ ഇടയ്ക്ക് കൃതിയെ നോക്കിയപ്പോൾ കാണുന്നത് പുട്ടിയെ നോക്കി പേടിപ്പിക്കുന്ന കൃതിയാണ്. അത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് തന്നെ പുഞ്ചിരിക്ക് മുകളിൽ ഗൗരവത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞവൻ. ആദ്യം എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു, അവൾ നോട്ട് പാഡിൽ പകർത്തുന്നുണ്ട്. കൃതിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായതില്ല. ഒരു 10 മിനിറ്റ് അവരുടെ ഡിസ്കഷൻ തുടർന്നു. ദെൻ ഓക്കെ സാന്ദ്ര, ഇപ്പോൾ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ ക്ലിയർ ചെയ്ത് നാളെ 11 മണിക്ക് മുമ്പ് ഫയലിൻ്റെ ടേബിൾ ഉണ്ടാവണം. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് സർ. അപ്പോൾ പുട്ടിയുടെ പേര് സാന്ദ്ര എന്നാണ്. സാന്ദ്ര ഫയലെടുത്ത് നടന്നു. നമ്മുടെ കൃതിയെ ചൊറിഞ്ഞാലേ, വെറുതെ അങ്ങനെ വിടാൻ പറ്റുമോ? സാന്ദ്ര അടുത്തെത്താറായപ്പോൾ കൃതി നൈസായിട്ട് കാലം നീട്ടിവെച്ച് ഒരു സ്റ്റൂളിട്ട് കൃതിയെ പുച്ഛിച്ച് പൂച്ച നടത്തുമായി വന്ന സാന്ദ്ര ഇതൊന്നും ശ്രദ്ധിച്ചില്ല. നേരെ ചെന്ന് കാലിൽ തട്ടി മൂക്കുകുത്തി ഭൂമിദേവി ഒന്ന് വണങ്ങി. അത് കണ്ട് ആദ്യം ചേരിൽ നിന്ന് ചാടി എണീറ്റു. കൃതി വേഗം ചെന്ന് സാന്ദ്രയെ പിടിച്ച് എണീപ്പിച്ചു. മൂക്കിത്തിരി ചതഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല. ഏയ് സാന്ദ്ര, വാട്ട് ഇസ് ദിസ്? നോക്കി നടന്നൂടെ,
ബ്ലാ 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 അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. സോറി സർ, ഞാൻ എന്തിലോ തട്ടി വീണതാ. അപ്പോഴാണ് ആദി കൃതിയെ ശ്രദ്ധിച്ച്, കൃതിയാണെങ്കിൽ ചിരി കടിച്ചുവിട്ട് നിൽക്കുകയാണ്. അതോടെ കാര്യങ്ങളുടെ കിടപ്പ് വശം അവന് മനസ്സിലായി. ആ ഓക്കെ ഓക്കെ, ജസ്റ്റ് ലീവ്. അപ്പോഴേക്കും ആദിക്ക് ഒരു കോൾ വന്നു. അവൻ ചെയറിൽ പോയിരുന്ന് അറ്റൻഡ് ചെയ്തു. ആ സമയം പോവാൻ നിന്ന സാന്ദ്രയെ കൃതി പിടിച്ചു നിർത്തി. അവൾ സംശയഭാവത്തോടെ കൃതിയെ നോക്കി. അതെ, അങ്ങോട്ട് വല്ലാണ്ടങ്ങ് ഒട്ടാ നിൽക്കണ്ട. ആദിയുടെ നേരെ കണ്ണു കാണിച്ച് കൃതി പറഞ്ഞു. അങ്ങനെ എങ്ങനെ ഇനി സംഭവിച്ച ഇതുപോലെ ആവില്ല നിന്റെ അവസ്ഥ, കേട്ടല്ലോ. ഇത് ജസ്റ്റ് ട്രെയിലറായി കൂട്ടിയാൽ മതി. അപ്പം ഇനി നല്ല കുട്ടിയായിട്ട് അങ്ങ് പൊയ്ക്കോളൂ. സാന്ദ്ര കൃതിയെ നോക്കിയൊന്ന് കൽപ്പിട്ട് മൂക്കും തടവി ചാടിത്തുള്ളിപ്പോയി. തിരിഞ്ഞു നിന്ന കൃതി കാണുന്ന നെഞ്ചിൽ കയ്യും കെട്ടി ടേബിൾ ചാരി തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ആദിയാണ്. എന്തായിരുന്നു അവിടെ? അത് ഇനി വീഴാതെ ശ്രദ്ധിച്ച് നടക്കാൻ പറയായിരുന്നു. കൃതി നന്നായിട്ട് ഇളിച്ച് പരമ നിഷ്കയായി പറഞ്ഞു. ആദി നടന്ന് കൃതിയുടെ അടുത്തേക്ക് വന്നു. അവളെങ്ങനെയാ വീണത്? ആ എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ഇല്ല. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദ്യയോട് ഇടത് കൈ പിടിച്ച് തിരിച്ച് ബാക്കിലേക്കാക്കി ലോക്ക് ചെയ്തു. ഇനി പറ, നീയാണ് ചെയ്തത് എനിക്ക് മനസ്സിലായി. എന്തിന് ചെയ്തു അത് മാത്രം പറഞ്ഞാൽ മതി. ഈശ്വരാ പെട്ടല്ലോ, ഇനി എന്തോ പറയും. അപ്പോഴേക്കും സാന്ദ്ര ഡോർ തുറന്ന് വീണ്ടും വന്നു. ആദിയുടെയും കൃതിയുടെയും നിൽപ്പ് കണ്ട് വായും പൊളിച്ച് നിന്നു. അത് കണ്ട് അകന്ന് മാറാൻ നോക്കിയ കൃതിയെ ആദി പിന്നെയും പിടിച്ചു വെച്ചു. എന്താണ് സാന്ദ്ര ഇത്? ഇങ്ങനെയാണോ ക്യാബിലേക്ക് വരുന്നത്? നോക്കിയാണോ സാമാന്യ മര്യാദ പോലില്ലേ? ആദി നന്നായി കത്തിക്കയറുന്നുണ്ട്. കൃതി ഇത് കേട്ട് ദൃതംഗ പുളകതിയായി. സോറി സർ, ഞാൻ ഫയൽ എടുക്കാൻ നേരത്തെ വീണപ്പോ എടുക്കാൻ മറന്നുപോയി. ജോലിയുടെ എന്തൊരു ആത്മാർത്ഥത! ഫയൽ എടുത്ത് ഇറങ്ങിപ്പോടി. അതൊരു അലർച്ചയായിരുന്നു. കണ്ണടച്ച് തുറക്കും മുമ്പ് സാന്ദ്ര ഫയൽ എടുത്ത് ഓടി. ഈ ഗ്യാപ്പിൽ കൃതി ആദിയുടെ പിടിപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അടങ്ങിയിരിക്കടി അവിടെ. എവിടെ, കൃതി കേൾക്കും. പിന്നെയും കിടന്ന് കുതിരാൻ തുടങ്ങി. ആദിയോട് വലതുകയും പുറകിലേക്ക് ലോക്ക് ചെയ്ത് പിടിച്ചു. കൃതി എതിർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ബാലൻസ് സെറ്റി രണ്ടും കൂടി കെട്ടിമറിഞ്ഞ് താഴെ വീണു. കൃതി താഴെയും ആദിയുടെ മേലെയും. ആ വീഴ്ചയിൽ ആദിയുടെയും കൃതിയുടെയും ചുണ്ടുകൾ പരസ്പരം ഒന്ന് ചുംബിച്ചു. രണ്ടുപേരും ആദിയൊന്ന് പകച്ചു. പിന്നെ ആദി വേഗം ചാടി എണീറ്റു, കൃതിയെയും എണീപ്പിച്ചു. രണ്ടുപേർക്കും പരസ്പരം നോക്കാൻ എന്തോ ഒരു ചമ്മൽ. വാ പോ. ആദിയുടെ മുഖത്ത് നോക്കാതെ തന്നെ പറഞ്ഞ് മുന്നേ നടന്നു. കൃതി പിന്നാലെ. അവൾ പതിയെ ചുണ്ടിൽ വിരൽ കൊണ്ട് തൊട്ടു നോക്കി. എന്തുകൊണ്ടോ കൃതിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിളർന്നു. ആദ്യം പോയത് ജ്വല്ലറിയിലേക്കായിരുന്നു. പെണ്ണുങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് പോയാൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ലെന്ന് തോന്നിയുകൊണ്ടായിരിക്കും ആദ്യം അവൻ അങ്ങോട്ട് പോയത്. കൃതിയെ കാറിൽ തന്നെ ഇരുത്തി അവൻ ജ്വല്ലറിയിലേക്ക് പോയി. കുഞ്ഞു കുഞ്ഞു മുത്തുകളും ഡയമണ്ട്സും തൂങ്ങിക്കിടക്കുന്ന അതിമനോഹരമായ ബ്രേസ്ലെറ്റാണ് അക്ഷിമോൾക്ക് വേണ്ടി ആദ്യം തിരഞ്ഞെടുത്ത്. തിരിച്ചിറങ്ങാൻ നേരമാണ് മാനിക്യൂനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഹിപ് ചെയിൻ അവൻ്റെ കണ്ണിൽ പെട്ടത്. വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്തായിരുന്നെങ്കിലും നടുക്ക് സ്റ്റോൺ പതിപ്പിച്ച ഒരു ലവ് ഷേപ്പും അതിൽ നിന്ന് ഹാൻഡ് ചെയ്തിരിക്കുന്ന സെയിം പാറ്റേണുള്ള കുഞ്ഞു മൂന്ന് ലവ് ലോക്കറ്റുമായിരുന്നു അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. എന്തുകൊണ്ടോ അത് വാങ്ങാൻ തിരിച്ചു പോരാൻ അവന് തോന്നിയില്ല. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, അതൊന്നും അവൻ ചിന്തിച്ചതേയില്ല. കളിപ്പാട്ടം കണ്ട് വാശി പിടിക്കുന്ന കുട്ടികളെപ്പോൾ അവൻ്റെ മനസ്സത് വാങ്ങാൻ വാശി പിടിച്ചുകൊണ്ടിരുന്നു. രണ്ടും സെപ്പറേറ്റായാണ് പാക്ക് ചെയ്യിപ്പിച്ച്. ജ്വല്ലറിയിൽ നിറങ്ങിയപ്പോൾ തന്നെ ഹിപ് ചെയിൻ അവൻ വാലറ്റിൽ ഒളിപ്പിച്ചു വെച്ചു. കൃതി കുറേ സമയം കാറിൽ ഫോണിൽ തോണ്ടിയിരുന്നു. അവൾക്കാണെങ്കിൽ വിശന്നിട്ട് വയറ് പൂർവികന്മാരെ വരെ സ്മരിച്ചു തുടങ്ങിയിരുന്നു. ഹോസ്പിറ്റലിൽ നേരിട്ട് വന്നതായതുകൊണ്ട് അവളൊന്നും കഴിച്ചിരുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. തൊട്ടടുത്ത് തന്നെ ബേക്കറിയിലേക്ക് കയറി ഒരു ജ്യൂസും സാൻഡ്വിച്ചും കഴിച്ചു. ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞാണ് ആദി തിരിച്ചെത്തിയത്. വന്നപ്പോൾ കാറിൽ കൃതിയില്ല. അവൻ ചുറ്റുപാട് നോക്കിയെങ്കിലും അവളെ കണ്ടില്ല. ഫോണെടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കൃതി ബേക്കറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന അവൻ കണ്ടു. നിനക്ക് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോയിക്കൂടെ? ഓ പിന്നെ, ഈ പറഞ്ഞാൾ എന്നോട് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത് വരുന്നു. അവൾ പിറുപിറുത്ത് പറഞ്ഞതാണെങ്കിലും അവന് വ്യക്തമായി കേട്ടു. എങ്കിലും അറിയാത്ത പോലെ നിന്നു. എന്താ വല്ലതും പറഞ്ഞോ? അത് എനിക്ക് വിശന്നിട്ടാ. പിന്നെ ഒന്നും അവളോട് പറയാൻ അവന് തോന്നിയില്ല. വേഗം പോയി കാറിൽ കയറിയിരുന്നു. പിന്നാലെ കൃതി. പോകുന്ന വഴി കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അത് മാളിലേക്കല്ലെന്ന്. എന്തെങ്കിലും ചോദിക്കുന്ന മുന്നേ അവനൊരു ബിൽഡിങ്ങിന് മുമ്പിൽ കാർ നിർത്തി. അത് മേലെടുത്ത് ഗ്രൂപ്പിൻ്റെതാണെന്ന് ഒറ്റ നോട്ടിൽ തന്നെ അവൾക്ക് മനസ്സിലായി. അവിടെ തുണിത്തരങ്ങൾ മാത്രമല്ല, ലേഡീസിന് വേണ്ട എല്ലാ അക്സസറീസിൻ്റെയും കിഡ്സിന് വേണ്ടിയുള്ള എല്ലാത്തരം ടോയ്സിൻ്റെയും ഒരു മഹാശേഖരം തന്നെ ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഡ്രസ്സ് എടുക്കുന്നവർക്ക് അതിന് മാച്ചിങ്ങായുള്ള വള, മാല, കമ്മൽ തുടങ്ങിയൊക്കെ വേറെ ഷോപ്പിൽ കയറി ഇറങ്ങണ്ട. കൂടാതെ കുട്ടികളുമായി വരുന്നവർക്ക് എട്ടിൻ്റെ പണി. കിഡ്സ് കോർണർ കണ്ടാൽ ഒരു പിള്ളേർ അവിടുന്ന് ഒന്നും വാങ്ങാൻ തിരിച്ചു പോകലും സാരം. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഈ വലയിൽ എന്തായാലും കുരുങ്ങും. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എല്ലാം കൂടി കണ്ടിട്ട് കൃതിക്ക് ഏതാ എടുക്കേണ്ടെന്നൊരു പിടിയും കിട്ടിയില്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അവൾ ഓരോന്നും മാറി മാറി എടുത്തുകൊണ്ടേയിരുന്നു. അവളുടെ മുഖഭാഗം കണ്ടിട്ട് ആദിക്കും മണിച്ചിത്രത്തായുള്ള ഷോഭനയാണ് ഓർമ്മന്ന്. ആദ്യം അത് കണ്ടൊന്ന് ചിരിച്ചിട്ട് ഫോണിൽ സംസാരിച്ച് അവിടുന്ന് പോയി. കൃതി എല്ലാം നോക്കി നടക്കുന്നതിനിടയിലാണ് ഡോളിൻ്റെയും ടെഡിയുടെയും സെക്ഷൻ കണ്ടത്. അവൾ അതിൻ്റെ ഇടയിൽ കയറി നിന്ന് സെൽഫി എടുത്തു. ഗില്ലി ഫിലിമിൽ തൃഷ പാവുകൾക്കിടയിലിരിക്കുന്ന സീൻ ഓർത്താൽ മതി. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ മറ്റാൾ കൂടി നിന്നിരുന്നു.
അയാൾ അവിടെ ചെയ്തികളെല്ലാം ചിരിയോടെ ഫോണിൽ പകർത്തുകയായിരുന്നു. അതും കണ്ടുകൊണ്ടാണ് ആദി അവിടേക്ക് വന്ന് അവിടുത്തെ കാഴ്ച കണ്ടതും ആദിക്ക് ദേഷ്യം വിരച്ചു കയറി. അവൻ അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. ഇയാളെന്തീ കാണിക്കുന്നത്? എന്നെ ഫോണിൽ തന്നെ. പെൺകുട്ടികളുടെ സമ്മതമില്ലാതെ അവരുടെ ഫോട്ടോ എടുക്കുന്ന തെറ്റല്ലേ മോനെ, അതുകൊണ്ട് ഇതങ്ങ് ഡിലീറ്റ് ആക്കട്ടെ, എന്നിട്ട് ഫോൺ തരാം. എൻ്റെ ഫോണിൽ ഞാൻ ഇഷ്ടമുള്ളവരുടെ ഫോട്ടോസ് എടുക്കും, അതൊക്കെ ചോദിക്കാനും പറയാൻ താനാറടോ? കളിക്കത് ഫോൺ ആടോ. അയാളെ തൊട്ടടുത്ത് ചുമലിൽ ചേർത്തിരുത്തി മുഖമടച്ചൊന്ന് പൊട്ടിച്ച ശേഷമാണ് ആദ്യം അതിനുള്ള മറുപടി പറഞ്ഞത്. അങ്ങനെ നിനക്ക് തോന്നിയ പോലൊക്കെ ചെയ്താലേ ഇതുപോലുള്ള സമ്മാനങ്ങളും കിട്ടും. പിന്നെ നീ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടിയും ദേ ആ നിൽക്കുന്ന പ്രോപ്പർട്ടിയും രണ്ടും എൻ്റേതാ. കൃതി നിൽക്കുന്ന ഭാഗത്തേക്ക് വിളിച്ചുകൊണ്ടി ആദ്യം പറഞ്ഞു. ഇപ്പം നിനക്ക് മനസ്സിലായോ ചോദിക്കാനും പറയാനും ഞാൻ ആരാണെന്ന്? അയാൾ മനസ്സിലായാൻ തലയാട്ടി കാണിച്ചു. എന്നാൽ അധികം ചുറ്റി തിരിയാൻ നിൽക്കാതെ വേഗം സ്ഥലം കാര്യമായിക്കോ. അതും പറഞ്ഞ് ഫോട്ടോ റിമൂവ് ചെയ്ത് ഫോൺ തിരിച്ചു കൊടുത്ത് ആദ്യ കൃതിക്കരികളിലേക്ക് പോയി. അപ്പോഴും പെണ്ണ് സെൽഫി എടുത്ത് കളിക്കുവാണ്. എന്തായാലും പെണ്ണ് ശരിക്കും പാവക്കുട്ടിയെ പോലെ തന്നെയുണ്ട്, എന്തൊരു ക്യൂട്ടാ. അത് കണ്ട് വെള്ളറുക്കാൻ ഓരോ കുരിപ്പുകളും. അതും ചിന്തിച്ച് സ്ഥായിഭാവം കലിപ്പ് ഫിറ്റ് ചെയ്ത് അവൾ വിളിച്ചു. പണ്ടാരം പേടിച്ച് പാർട്ടാറ്റാക്ക് വന്നേനെ, ഇതെന്തോന്ന് അലർച്ചയാ ദൈവമേ, നിനക്കൊരു മയത്തിലൊക്കെ വിളിച്ചാലെന്താ? അങ്ങേരെ മനസ്സിൽ നല്ലോണം സ്മരിച്ചിട്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ച്, എന്താ? മര്യാദ കടങ്ങി ഒതുങ്ങി നിന്ന് സാധനങ്ങൾ വാങ്ങിക്കണം. അതും പറഞ്ഞ് ചാടിത്തുള്ളിപ്പോയി. ചേടാ ഇതിപ്പോ എന്താ കൂത്ത്? വെറുതെ വന്ന് ചാടി കടിക്കാൻ പ്രാന്ത്, കേട്ടിയവനായിപ്പോയി. ഇല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ വല്ല പൊട്ടക്കെട്ടിനെ കൊണ്ടു ഇട്ടേനെ. സൈക്കോ സൈക്കോ ആദി, ആഹാ അടിപൊളി പേര്, എന്തൊരു ചേർച്ച. അക്ഷിമോൾക്ക് എന്താ വാങ്ങേണ്ടെന്നൊരു പിടിയും കിട്ടുന്നില്ല, ആകെ കൺഫ്യൂഷനായി. ഒരെണ്ണം എടുക്കുമ്പോൾ തോന്നുന്നു മറ്റേത് എടുക്കാമെന്ന്, പിന്നെ ഒന്നും നോക്കിയില്ല. അവിടുന്ന് കണ്ടതെല്ലാം വലിച്ചു വാരി എടുത്തു. അങ്ങനെ കിഡ് സെക്ഷനിലെ കറക്കം കഴിഞ്ഞ് സാരി സെക്ഷനിൽ പോയി ഒരു പിങ്ക് കളർ സിമ്പിൾ സാരിയും എടുത്തു. പിന്നെ ആദ്യക്ക് അതേ കളർ ഷർട്ടും വാങ്ങി ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെ എല്ലാം കാറിൽ എടുത്തു വെച്ച് തന്നു. ആദ്യം ഇതൊക്കെ കണ്ട് കണ്ണും തള്ളി നിൽക്കുന്നുണ്ട്. എങ്ങനെ തള്ളാണ്ടിരിക്കും, എല്ലാം കൂടി ഒരു ചെറിയ ഷോപ്പ് തുടങ്ങാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ നേരെ പോയതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കാണ്. നേരത്തെ വിഷപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു. നല്ല ചൂടൻ ചിക്കൻ ബിരിയാണി തന്നെ കഴിച്ചു. അത് ഒടുക്കത്തെ ടേസ്റ്റ്. ഇനിയൊരു വരവ് കൂടെ വരേണ്ടി വരും. എന്തായാലും നമ്മളോടൊരു ഇതൊക്കെ ഉണ്ട്, അതല്ലേ ഫുഡൊക്കെ വാങ്ങി തന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. ഇന്നാണ് അക്ഷിമോടെ ബർത്ത്ഡേ. ഫംഗ്ഷന് ഞങ്ങൾ ഫാമിലിയും പിന്നെ കുറച്ച് ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ. ഈവനിംഗ് ആണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. എൻ്റെ ഗിഫ്റ്റ് ഞാൻ രാവിലെ തന്നെ മോൾ കൊടുത്തു. എന്താന്നല്ലേ, കഴിഞ്ഞ ദിവസം വാങ്ങിയ ടോയ്സും ടെഡിയും എല്ലാം വെച്ച് ഇന്നലെ ഒരു മുറി ഫുൾ സെറ്റ് ചെയ്തു. ശരിക്കും കണ്ടാൽ പാവക്കുട്ടികളുടെ ലോകത്തേക്ക് വന്ന പോലെ. അതുമാത്രമല്ല പാവക്കുട്ടികളുടെ ഇടയിലൂടെ എൽ ഇ ഡി ലൈറ്റ്സ് വെച്ച് ഡെക്കറേറ്റും ചെയ്തു. പിന്നെ എൽ ഇ ഡി വെച്ച് തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നും എഴുതി. എല്ലാം കൂടി കണ്ടിട്ട് അക്ഷിമോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. എന്നെ പിടിച്ചു വലിച്ച് താഴെ ഇരുത്തിച്ച് എന്നെ കെട്ടിപ്പിടിച്ച് ഇരികവളിൽ ഉമ്മകൾ കൊണ്ട് മൂടി. ഞാനും തിരിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അപ്പോഴേക്കും അനിയേട്ടനും ചേച്ചിയും വന്നു. മോളെ കൂട്ടി അമ്പലത്തിലേക്ക് പോയി. ഞാൻ മോള് പോകുന്നത് നോക്കിയിരുന്നു. എന്തോ മോളുടെ സന്തോഷം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഞാൻ ഫംഗ്ഷന് സാരിയാണ് ഉടുക്കുന്നത്. ആദ്യം ഫ്രഷായി ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഫ്രഷാവാൻ കയറി. തിരിച്ചിറങ്ങിയപ്പോഴേക്കും ആദി പോയിരുന്നു. ഞാൻ സാരി തുമ്പൊന്ന് ചുറ്റെടുത്ത് തിരിഞ്ഞപ്പോഴേക്കും ഡോറ് തന്ന് ആദി കയറി വന്നു. എൻ്റെ കോലം കണ്ടിട്ട് ചക്കൻ കിളി പോയ പോലെ അവിടെ തന്നെ നിന്നു. എൻ്റെ അവസ്ഥയാണ് പരിതാപകരം. ഒന്ന് തിരിഞ്ഞേക്കാൻ വിചാരിച്ചാൽ പിന്നിൽ മിറും. ചെക്കനെ കണ്ട ടെൻഷനിൽ സാരിയുടെ തലയും പാലൊന്നും കയ്യിൽ കിട്ടുന്നില്ല. പോരാതിന് കയ്യും കാലും മറിച്ചിട്ട് പാടില്ല. എന്തോരോ എന്തോ എങ്ങനെയൊക്കെയോ ചുരുട്ടിക്കൂട്ടി ദേഹം മറച്ചു. അപ്പോഴേക്കും ചെക്കൻ പോയ കിളിയെ തിരിച്ചു പിടിച്ച് കൽപ്പിൽ ചാടിത്തുള്ളി എൻ്റെ അടുത്തേക്ക് വന്നു. നിനക്ക് ഡോറ് ലോക്ക് ചെയ്തിട്ട് പോരടി, നിന്റെ കോലം ചുറ്റില്. ഇപ്പോൾ മനസ്സിലായില്ലേ നേരത്തെ എനിക്ക് വിറൽ വന്നതിൻ്റെ കാരണം? ഡോറ് ലോക്ക് ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, തൽക്കാലം രക്ഷപ്പെട്ടു. സോറി ഞാൻ മറന്നുപോയി. ഞാൻ വീണ്ടും നിഷ്കുവായി, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞു കേട്ടിട്ട് എന്നെ കണ്ണുരുട്ടി നോക്കി അങ്ങയുടെ ഫോൺ എടുത്തു. എന്ത് നോക്കി കാടി, വേഗം ഡ്രസ്സ് മാറി താഴേക്ക് വരാൻ നോക്ക് എന്നലറിക്കൊണ്ട് ഡോറ് വലിച്ചടച്ചൊരു പോക്ക്. ഹോ, എന്നോടുള്ള ദേഷ്യം മൊത്തം ഡോറിൽ തീർത്തെന്ന് വേണം പറയാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം പോയി ഡോറ് ലോക്ക് ചെയ്ത് ഡോറിൽ ചാരിന്ന് ശ്വാസം വലിച്ചു. ഫോൺ മറന്നു വെച്ചിട്ട് അത് എടുക്കാനാണ് ഞാൻ മുറിയിൽ ചെന്ന്. അവിടെ കണ്ട കാഴ്ച, പെണ്ണൊരു ബ്ലൗസും പാവാടയിട്ട് സാരി കൊണ്ട് എന്തൊക്കെയാ കാണിക്കുന്നുണ്ട്. അത് കണ്ട് ആദ്യം ഞാനൊന്ന് പകച്ച്. അവൾ സാരിയെടുത്ത് ദേഹം മറിച്ചപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. എനിക്ക് പകരം അവിടെ വേറെ ആരെങ്കിലുമാണ് വന്നിരുന്നെങ്കിലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. അതാണ് അവളോട് ചൂടായത്. എന്തായാലും പെണ്ണൊന്ന് പേടിച്ചിട്ടുണ്ട്, നന്നായിട്ട് വറക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും ചിരി വന്നു. അത് പുറത്ത് കാണാതിരിക്കാനാ പിന്നെ ദേഷ്യപ്പെട്ട് വാതിലടച്ച് പോകുന്നത്. കുറച്ചു നേരം കണ്ണടച്ച് നിന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് അവളുടെ ഇടുപ്പിലെ കുഞ്ഞി മറുകാണ്. ആ ഹിപ് ചെയിൻ അവളുടെ അരയിൽ കിടന്നാൽ നല്ല ഭംഗിയായിരിക്കുമെന്നാണ് പിന്നീട് എൻ്റെ ചിന്ത പോയത്. ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നത്, ഞാൻ തലയൊന്ന് കുടഞ്ഞു. പണ്ടാരം മനുഷ്യനെ വഴിതെറ്റിക്കാൻ ഓരോന്നും കാണിച്ച് ഇറങ്ങിക്കോളും, ഉരുപ്പ്. ഇനി അധികം ആലോചിച്ചെന്നാൽ ശരിയാവില്ലെന്നുള്ളതുകൊണ്ട് ഞാൻ വേഗം താഴേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.